പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആന്തോറിയൻ ചെടികളെക്കുറിച്ചാണ് നല്ല ഭംഗിയിൽ ഫ്ലവർ ചെയ്യുന്ന കുറച്ച് ദിവസങ്ങളോളം ഫ്ലവർ നിൽക്കുന്ന ഒരു ചെടി തന്നെയാണ് നമ്മുടെ ആന്തോറിയം എന്ന് പറയുന്നത് അധികം വെയിൽ ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണിത് അതുപോലെ തന്നെ അധികം ഷെയ്ഡ് ഭാഗത്തും നമ്മൾ നമ്മളിത് കൊണ്ടുപോയി വെക്കരുത് അത്യാവശ്യം കാറ്റും വെളിച്ചും ഒക്കെ കിട്ടുന്ന ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ആന്തോറിയൻ ചെടികളിൽ ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ നല്ല ഗ്ലൈസിംഗ് ഉള്ള ഫ്ലവർ ആണ് അത്യാവശ്യം വിലയുള്ള ഒരു ചെടി കൂടിയാണ് നമ്മുടെ ആന്തോറിയൻ ചെടികൾ ഈ ചെടികളുടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കണ്ടു നോക്കുക മിനിയേച്ചർ ആയിട്ടുള്ള ആന്തൂറിയൻ ചെടികളും അതുപോലെ തന്നെ വലിയ ഫ്ലവർ വിരിയുന്ന വലിയ ലീഫോട് കൂടിയിട്ടുള്ള ആന്തൂറിയൻ ചെടികളും ഉണ്ട് മിനിയേച്ചർ മിനിയേച്ചറായുള്ള ആന്തൂറിയൻ ചെടികൾ ഒരുപാട് ഫ്ലവറോട് കൂടി ഒരുപാട് തൈകളോട് കൂടി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ചെടിയൊക്കെ മിനിയേച്ചർ ആണ് അധികം സൈസിലുള്ള ഫ്ലവർ അല്ല അതുപോലെ തന്നെ അധികം സൈസിലുള്ള ലീഫും അല്ല ഇതിനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചാണ് യാതൊരുവിധ ചെലവുമില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇത് ഞാൻ ഈ വളം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ബീഫ് കഴുകിയ വെള്ളമാണ് കേട്ടോ ബീഫ് നമ്മൾ രണ്ട് മൂന്ന് തവണയൊക്കെ കഴുകില്ലേ അപ്പോൾ ആ കഴുകുന്ന വെള്ളം ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ് ഇത് നല്ലപോലെ ഒന്ന് നേർപ്പിച്ചിട്ടാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ അടുക്കളയിൽ വെറുതെ പുറത്തേക്ക് കളയുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ഇതൊക്കെ നമ്മളെ ചെടികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് അത് ബീഫ് കഴുകിയ വെള്ളമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ കഴുകിയ വെള്ളമാണെന്നുണ്ടെങ്കിലും ഇനി മീൻ കഴുകിയ വെള്ളമാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളെ ചെടികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് അപ്പം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ പുറത്തേക്ക് കളയാതെ നമ്മളത് ചെടിയുടെ ചുവട്ടിൽ ഒന്ന് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും ഫ്ലവർ ചെയ്യാനൊക്കെ അത് സഹായിക്കും ഇതുപോലെ നമ്മൾ മീൻ കഴുകിയ വെള്ളം അതുപോലെ ബീഫ് കഴുകിയ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് നല്ലപോലെ അരിച്ചെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അതിൽ ചെറിയ ചെറിയ കരടുകളൊക്കെ ഉണ്ടാവും അത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറുമ്പ് വരാൻ അതൊരു കാരണമാവും അപ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്ക് നമ്മുടെ കരിവേപ്പിനൊക്കെ ഇത് നല്ലൊരു വളമാണ് ഇങ്ങനെയുള്ളത് നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു രാസവളങ്ങളൊന്നും നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ എല്ലാ തരം ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന വളം തന്നെയാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സിനൊക്കെ ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കാം ഓർക്കിഡ് ചെടികൾക്കൊക്കെ ഇത് കൊടുക്കുന്ന സമയത്ത് നല്ല പോലെ അരിച്ചെടുത്തിട്ട് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അരിച്ചെടുത്താൽ മാത്രം പോലെ നല്ല പോലെ നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് നമ്മൾ ഈ നോൺ വെജ് ഒക്കെ കഴുകുന്ന വെള്ളം എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും കുറച്ച് സ്മെല്ലുണ്ടാവും വീടിന്റെ ഷെയ്ഡ് ഭാഗത്തൊക്കെ ഓർക്കിഡ് ചെടികൾ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ആ ചെടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെയുള്ള നോൺ വെജ് ഒക്കെ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ ഒന്നുകിൽ ഓർക്കിഡ് ചെടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുക്കി വെച്ച് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് അധികം ഇതിന്റെ വെള്ളം പുറത്തേക്കൊന്നും ആയി പോവില്ല അപ്പൊ ഒന്ന് കെയർ ചെയ്തിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഇത് സ്മെല്ലുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഇനി നമ്മൾ ഈ ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം ഒരു ചെടിക്ക് ഒരു കപ്പ് വീതമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ നോൺ വെജ് കഴുകിയ വെള്ളമൊന്നും ആയിട്ട് ഒരിക്കലും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറുമ്പിൻ്റെ ശല്യം പെട്ടെന്ന് ഉണ്ടാവും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടികളിൽ ഇങ്ങനെയുള്ള മീൻ കഴുകിയ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെന്ന് അതിനൊരു പ്രധാനപ്പെട്ട കാരണം അത് അരിക്കാതെ ഒഴിക്കുന്നത് കൊണ്ടാണ് ഉറുമ്പിൻ്റെ ശല്യം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി അതുപോലെ കറുവപ്പട്ട പൊടിച്ചതൊക്കെ നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊന്ന് വിതറിക്കൊടുത്താൽ മതി ഉറുമ്പ് പെട്ടെന്ന് പൊയ്ക്കോളൂ കേട്ടോ ഞാനത് ചെയ്യുന്നതാണ് റോസ് ചെടികളിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായപ്പോൾ ഞാൻ ചെയ്തിരുന്നതാണ് അങ്ങനെയുള്ളതിൻ്റെ ഒന്നും സ്മെല്ല് ഈ ഉറുമ്പുകൾക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് അത് ചെടിയിൽ നിന്ന് പെട്ടെന്ന് പൊയ്ക്കോളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമ്മൾ ഈ നോൺ വെജ് കഴുകിയ വെള്ളം ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത് നമ്മൾ കൈകിയ ഉടനെ ആ വെള്ളം കൊണ്ടുവന്നിട്ട് അതൊന്ന് നേർപ്പിച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയല്ലാതെ നമുക്ക് ഈ വെള്ളം ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ സ്റ്റോർ ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ നേർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം മാത്രല്ല നമ്മൾ നോൺ വെജ് കഴുകിയ ഉടനെ തന്നെ ആ വെള്ളം കൊണ്ടുപോയി ചെടികൾക്ക് ഒഴിച്ചാലും സ്മെല്ലുണ്ടാവും പക്ഷെ അതിനേക്കാളും ഒന്നുകൂടെ സ്മെല്ല് കൂടുതലായിരിക്കും ഒരു രണ്ടോ മൂന്നോ

ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള വളങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ചെടിയിൽ ഉണ്ടാവും നന്നായിട്ട് ഗ്രോത്ത് വരാനും അതുപോലെ ഫ്ലവർ ചെയ്യാനൊക്കെ ഇങ്ങനെയുള്ള വളങ്ങൾ സഹായിക്കൂട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ബീഫ് കഴുകിയ വെള്ളമോ അതുപോലെ മീൻ കഴുകിയ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ പുറത്തേക്ക് കളയരുത് അതൊക്കെ നമ്മുടെ ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ പച്ചക്കറിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം